നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി. ഭാവപ്രകൃത്യാനാം യോഗക്രമാരാധ്യ സർവാനാം സർവപ്രകൃത്യാനാം മഹായജ്ഞഭാവേന സ്തുതയേ. യജ്ഞം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത് പ്രപഞ്ചത്തിൽ ലോകത്തിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്നു. യജ്ഞം യജനം എന്ന് പറയുന്നത് ദാനം എന്നുള്ളതും ഒന്ന് തന്നെയാണ്. ആ യജ്ഞമെന്ന് പറയണത്, യജനമെന്ന് പറയണതും, ദാനമെന്ന് പറയണതും മൂന്ന് ഭാവങ്ങളായിട്ട് നിൽക്കുന്നെങ്കിലും അത് ധർമ്മസ്ഥാനത്തേക്ക് ചിന്തിക്കുമ്പോൾ നിയോഗമൊന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു കൊടുക്കുക, ത്യജിക്കുക, സമർപ്പിക്കുക, അതൊക്കെ വരും. യജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാചിക്കുക, ചോദിച്ചു വാങ്ങുക എന്നുള്ളതല്ല, കൈ നീട്ടുക. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും എന്നിലൊന്നുമില്ല, നിന്നിൽ നിന്ന് എന്നിലേക്ക്, നാം ഒന്നിലേക്ക്, ഇതാണ് യജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്യാസിയായാൽ സന്യാസിയുടെ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ അധികാരമാണ്, അവകാശവും അധികാരവും ഇവിടെ ഒന്നാകുന്നത് ഈ യജനത്തിലാണ്, കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ദാനത്തിലും വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുക, ചോദിക്കുന്നത് കൊടുക്കുക. അപ്പോൾ യജ്ഞം, യജനം, ദാനം, ഇത് ഈ മേടം രാശിക്കാരിൽ അപ്ലിക്കബിൾ ആകുന്നത് അവനവൻ്റെ പ്രവൃത്തിയിൽ ഇത് കണക്റ്റഡ് ആക്കുമ്പോഴാണ്. അതിന് ചില ഇതിൽ പറയും ചാരിറ്റി വർക്ക്, പൊതുസേവനം, സമാജത്തിനുള്ള സമർപ്പണം, ഇങ്ങനെ പലതരത്തിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിന് മൂന്നിനും പ്രാധാന്യം വന്നുകൊണ്ടേയിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെ കടം കൊടുക്കൽ, ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? യജ്ഞം യജനം ദാനത്തിൽ തന്നെയാണ് ബാങ്കുകൾ നിലനിൽക്കുന്നത്, ചിട്ടിയായിരുന്നാലും ബാങ്കായിരുന്നാലും എല്ലാം. അപ്പം ഇവിടെ ഈ സമ്പത്തിൻ്റെ ഉറവിടം, അത് കമ്മ്യൂണിസത്തിൽ പറയുന്നത് അത് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ജനാധിപത്യ വികേന്ദ്രീകരണത്തിൽ പറയുന്നത് ന്യായമായിട്ടുള്ളത് എല്ലാവർക്കും കിട്ടുക, ജനാധിപത്യ വ്യവസ്ഥിതി. ഇപ്പം ഇവിടെ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതിനെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയം, കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് നമ്മുടെ പ്രവൃത്തിയും വർക്കും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യകതയുണ്ട്. അലസത എന്ന് പറയുന്നത് മാറ്റിവെക്കണം. ഇവിടെ അലസത വളരെ ഒരു രോഗം പോലെ നമ്മളെ ബാധിക്കുന്നു. മന്ദത, അലസത, നിസ്സഹായാവസ്ഥ എന്നൊക്കെ പറയാം. അതിനെ ഏതൊക്കെ തരത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബന്ധുക്കളെയും ബാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ നഷ്ടം ഉണ്ടാവും. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഏത് ദേവനെയാണ് പൂജിക്കേണ്ടത്? ഇതിനെല്ലാം മകുടോദാഹരണം സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. എല്ലാം ത്യജിച്ച് നിൽക്കുന്ന ഒരു നിർഭാവ, നിർകാമ, നിർയോഗ യോഗിയായിട്ടുള്ള രുദ്രനെ പ്രാർത്ഥിക്കാം. അഞ്ച് വെള്ളിയാഴ്ച ഭഗവതിക്കും അഞ്ച് തിങ്കളാഴ്ച രുദ്രനും, കാരണം രുദ്രന് മാത്രം കൊടുത്താൽ പോരെ, ശക്തിക്കും വേണം, ദേവിക്കും ശിവനും പുഷ്പാഞ്ജലി ചെയ്യുക. ഈ പറഞ്ഞ നിഷ്കാമഭാവ കർമ്മഭാവസ്ഥിത്യാഗമത്തിൽ വളരെ വളരെ നമുക്ക് മുന്നോട്ട് പോയി വിജയത്തിലെത്താൻ പറ്റും. അവരവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി,
ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ ബാധിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുബന്ധന ദോഷം. ഇതിനെ ശാപമെന്നും പറയും, വൈരാഗ്യശാപം. കാണിച്ചു തരാം ഈ തരത്തിലുള്ള ഒരു 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 വളരെ നെഗറ്റീവായിട്ടുള്ള പ്രയോഗം കുറച്ച് പഴക്കമുള്ളതാണ്. അതായത് നമ്മളെയും ഗൃഹത്തെയും കാര്യങ്ങളെയും ഒക്കെ പലതരത്തിൽ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ തട്ടിമാറിപ്പോയി എന്നുള്ള, ഒന്ന് വീഴ്ച ആക്സിഡൻ്റായിട്ട് പിന്നൊന്ന് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, അല്ലാതെ പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ ഈ തരത്തിലുള്ള അസ്വസ്ഥത, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള രോഗാനുദുരിത പാപബന്ധനങ്ങൾ വരെ സാധ്യതയുണ്ട്. ഇവിടെയും ദൈവാധീനം നമുക്ക് അനുകൂല. മഹാസുദർശന യന്ത്രം പുരുഷന്മാർക്കും മഹാത്രിശൂലിനി യന്ത്രം സ്ത്രീകൾക്കും ധരിക്കണം. പഠിക്കുന്നവർക്കാണെങ്കിൽ വിദ്യ സരസ്വതി കവചമന്ത്രം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിരക്ഷ പൂജിച്ച് ധരിക്കേണ്ടത് ആവശ്യമാണ്. മകരത്തിര തിരുവാതിര പ്രണവത്തിന് മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം ഭാഗ്യം എന്നുള്ളതാണ്. ഭാഗ്യത്തിന് വേണ്ടിയിട്ട് തേടി അലഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല, ഭാഗ്യം നമുക്ക് വന്നു ചേരുമെന്നുള്ളത്, അതായത് സമയത്ത് വന്നു ചേരുമെന്നുള്ളതാണ്. ഭാഗ്യത്തെ അന്വേഷിച്ച് പോയാൽ കിട്ടിയേയില്ല. ലോട്ടറി എടുത്താലും എന്തെടുത്താലും ശരി തന്നെ, ലോട്ടറി എടുത്ത് അത് കിട്ടിയിട്ട് വേണം വീട് വയ്ക്കാൻ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഭാഗ്യം വരേണ്ടത് വരും, അത് ഏത് തരത്തിലായിരുന്നാലും ഏത് രൂപത്തിലായിരുന്നാലും ഏത് ഭാവത്തിലായിരുന്നു. ചിലപ്പം ഭാഗ്യം വരുന്നത് ഒരു കുഞ്ഞിനൊക്കെ, ഒരു കുഞ്ഞ് പറക്കുമ്പോഴായിരിക്കും ആ വീട്ടിൻ്റെയും നമ്മുടെയും ഭാഗ്യം വരുന്നത്. ചിലപ്പം വീട് വയ്ക്കുമ്പോഴത്തേക്ക് ആ വാസ്തു ശരിയാകുമ്പോഴായിരിക്കാണ് ഭാഗ്യം. ചിലപ്പോൾ ഒരു വസ്തു കുടുംബക്ഷേർ നമുക്ക് കിട്ടുമ്പോഴാണ് ഭാഗ്യം വരുന്നത്. ഇങ്ങനെ പലതരത്തിൽ ഭാഗ്യം വരും, പക്ഷെ അതിനുള്ള സമയമാണ്. അപ്പോൾ ഈ ഭാഗ്യം ശരിയായ അർത്ഥത്തിൽ തരുന്നതും നേടുന്നതും ഈശ്വര നിശ്ചയമനുസരിച്ചാണ്. അപ്പോൾ അവിടെ ഭാഗ്യദേവത എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഇവിടെ സുബ്രഹ്മണ്യനെ തന്നെ. 5 വെള്ളിയാഴ്ച സുബ്രഹ്മണ്യന് അഭിഷേക പൂജയും അർച്ചനയും നടത്തുന്നത് ഉചിതമാണ്. ഈ ഭാഗ്യകടാക്ഷം എന്താണെന്നുള്ളത് നമുക്ക് അനുഭവത്തിലുണ്ടാവും. പുനർത്തിൽ കാൽപൂയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. രോഗാദി ദുരിത ഭാവുക പാപബന്ധനങ്ങൾ കാണുന്നുണ്ട്. തലവേദന, പിടലിവേദന, തൊണ്ടവേദന, വയറുവേദന, കൈവേദന, കാലുവേദന, നെഞ്ചുവേദന, ഡോക്ടറെടുത്ത് പോയാൽ ഒന്നുമില്ല. ആഹാരം വേണ്ട, ചിലപ്പോൾ ഉറക്കം തന്നെ ശരിയാവില്ല. വീട് മാറണോ വേണ്ടെന്ന് വരെ തോന്നി. അപ്പോൾ ഈ രോഗാദി ദുരിത പാപബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതകളെന്ന് ഒറ്റവാക്കി പറയാം, സിംറ്റങ്ങൾ, ലക്ഷണങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടിയേ പറ്റൂ. അതിന് ബ്രഹ്മീകൃതം 11 ദിവസം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് 11 ദിവസം നമ്മൾ ജപിച്ച് കഴിച്ചാൽ വളരെ നല്ല ഫലം ഉണ്ടാകും. ഈ രോഗാതിരിതം പലതരത്തിൽ വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ, വ്യായാമം കൊണ്ട്, ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ട്, ഉറക്കത്തിൻ്റെ ഇതുകൊണ്ട് ഒക്കെ പലതരത്തിൽ വരാം. ബ്രഹ്മീകൃതം 11 ദിവസം വ്രതശുദ്ധിയോടുകൂടി കഴിക്കാം. എന്നിട്ട് കിടക്കുന്ന മുറിക്കകത്ത് പഞ്ചദുർഗാമന്ത്രം ജപിച്ച് പഞ്ചലോഹത്തള ബെഡ്റൂമിൽ ശയിക്കുന്ന ശയനമുറിയിൽ വയ്ക്കുക. നെഗറ്റീവുകളെല്ലാം ഓടി വിളിക്കും, യാതൊരു സംശയമില്ല. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എവിടെ പോകണമെങ്കിലും എന്തിനു പോകണമെങ്കിലും ദൈനംദിന കാര്യങ്ങൾ ഒഴിച്ച് പ്രത്യേകിച്ച് പോകുന്ന കാര്യങ്ങൾക്ക് ഇത് ആപ്ലിക്കബിളാണ്. ആദ്യത്തിൻ്റെ, ഗുരുവിൻ്റെ, ശുക്രൻ്റെ കാലഹോര സമയത്ത് നമ്മൾ പുറപ്പെട്ടാൽ ഉദ്ദേശ ലക്ഷ്യത്തിൽ സമയോചിതമായിട്ട് എത്താനും പോകുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാകാനും പറ്റും. പ്രത്യേകിച്ച് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് നമ്മൾ പുറപ്പെട്ടാൽ ദുർനിമിത്തങ്ങളാണെങ്കിലും നമുക്ക് ബാധിക്കില്ല. നിമിത്തങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പുറകെ വിളിക്കുക, എതിരെ വരുന്ന വാഹനം, എതിരെ വരുന്ന ആൾ, ഇങ്ങനെയൊക്കെ പല ശകുനങ്ങളും, അതൊക്കെ ദോഷമായാലും ഈ കാലഹോര ഗണനത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് യാത്ര പുറപ്പെട്ടാൽ
ഉദ്ദേശ ലക്ഷ്യത്തിൽ കൃത്യമായിട്ടും അനുകൂല വിജയത്തോടുകൂടി നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തരത്തര കന്നിരാശി ഈശ്വരാധീനം അനുകൂലമാണ്. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള ചലഞ്ചസ് വരും. അലസത, ഒഴിവ്, മന്ദത എന്നൊക്കെ പറയാം, പക്ഷേ കഴിവും ബുദ്ധിയും യോഗ്യതയും ഉള്ള രാശിക്കാരാണ് പ്രത്യേകിച്ച് കന്നിരാശിയിലുള്ളവർ. പക്ഷേ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും, കഴിവില്ലാത്ത പലരും, റിസൾട്ട് വരുമ്പം നല്ല രീതിയിൽ പോകുമ്പം തീരെ പുറകോട്ടും താഴോട്ടും വരിക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, നഷ്ടമാണെന്നത് സ്വയം തോന്നണം. പടി 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 എന്നുള്ള പറച്ചിൽ നമ്മളായിട്ട് മാറ്റിയെടുക്കണം. ഓ, അത് നാളെ ആകട്ടെ. ഈ മാറ്റിവെക്കൽ സ്വഭാവം മാറണം. ഉറക്കം തോന്നൽ, മറവി, തൊണ്ടവേദന, കൈവേദന, എക്സാം വരുമ്പോൾ ടെൻഷൻ, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള കൺഫ്യൂഷൻ, ഇതൊക്കെ ഉണ്ടാകാം. അതെല്ലാം ഈ ചലഞ്ചസ് തന്നെയാണ്. അതിനെ ഓവർകം ചെയ്തേ പറ്റൂ. എക്സാമിനെ സമയത്തോളം അവിടെ എല്ലാവർക്കും ഒരുപോലെ, നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ നമുക്ക് നേടണമെന്ന് നമ്മൾ വിചാരിക്കണം. ഡെസ്റ്റിനിയെ നമ്മൾ കാണണം, ഡ്രീം നമുക്കുണ്ടാകണം. അത് പലപ്പോഴും മറ്റാരോ മോഷ്ടിച്ചു കൊണ്ടുപോവുക, മറ്റാരുടെ അഭിപ്രായത്തിൽ മാറ്റിവെക്കുക, ഞാനിങ്ങനെ നീ ഇങ്ങനെ ചെയ്താൽ മതി എളുപ്പമാണ്, നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും. സാരസ്വര അരിഷ്ടം കൃത്യമായിട്ടും ജപിച്ചത് 11 ദിവസം കൃത്യമായിട്ടും കഴിക്കുക. കോൺഫിഡൻസും നല്ല ഉറച്ച ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യവും ശുഷ്കാന്തിയും ഉണ്ടാവും. വിദ്യാശൂലിനി മന്ത്രവും ദേഹരക്ഷയായിട്ട് ധരിക്കുക. ഫലപ്രാപ്തി വളരെ 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 അനുകൂലമാണ്. നമ്മൾ പോയി ഞെട്ടിപ്പോവും, ഞാൻ ഇത് ഞാനാണോ എന്ന്. റിസൾട്ട് വരുമ്പോഴേ ആ കാര്യങ്ങൾ മാറ്റമുണ്ട്. ചിത്രത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമാണ്. ആദേ പിതരമരുതാം സുമനമേതു മാനസൂര്യസ്യ സന്ദ്രശോയോധ. രുദ്രസൂക്തത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു, ഞാനെന്ന ഭാവത്തിൽ ആദേ പിതരമരുതാം സുമനമേതു മാനസൂര്യസ്യ സന്ദ്രശോയോധ. ആദിത്യ സംക്രമം നടന്നിട്ടുള്ള ഈ മേടം വിഷു സംക്രമ ദിന കാര്യങ്ങൾ ഈ വർഷം നമുക്ക് സമൃദ്ധി, സന്തോഷം, ഐശ്വര്യം, ആദിത്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ ഭാവം. ആദേ പിതരമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദ്രശോയുയോധ. രുദ്രസൂത്രത്തിൽ പറയുന്ന പ്രമാണമനുസരിച്ച് നോക്കുമ്പോൾ ആ ശൈവാംശം നേടിയെടുക്കണം. ശൈവാംശം നേടിയെടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ദുഃഖം, ടെൻഷൻ ഇതൊക്കെ മാറും. മനോവിഷമം, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെപ്പറ്റി ഇവരെന്താ ഇതിങ്ങനെ, എൻ്റെ ഭാര്യ എന്നെപ്പറ്റി മനസ്സിലാക്കുന്നില്ലല്ലോ, തിരിച്ച് ഞാനിവിടെ കിടന്ന് രാവിലെ മുതൽ രാത്രി വരച്ചിട്ട് ഈ മനുഷ്യന് എല്ലാം കുറ്റപ്പെടുത്താനേ പറ്റും, ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഇവരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയും വ്യക്തമായിട്ടും എൻ്റെ ജോലി ആത്മാർത്ഥമായിട്ടും ചെയ്തിട്ട് അവിടെ കോക്കസിൻ്റെ കളി കാരണം എനിക്ക് ന്യായമായിട്ടും അർഹമായിട്ടും കിട്ടേണ്ട മാറ്റവും പ്രമോഷനും ഇവർ തരുന്നില്ലല്ലോ. പൊളിറ്റിക്സ്, യൂണിയൻ കളി, ഇങ്ങനെയൊക്കെയുള്ള കളികൾ കാരണം ഉള്ള പ്രശ്നങ്ങൾ, നഷ്ടം നമുക്ക, ദുഃഖം നമുക്ക്, അതിനെ തരണം ചെയ്യണം. ആരേ പിതരമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദ്രശോയുയോധ. അവിടെയാണ് ഈ പറഞ്ഞ പ്രമാണത്തിൻ്റെ പ്രസക്തി. ഇവിടെ 5 തിങ്കളാഴ്ച ശിവന് ജലധാരയും കൂവളത്തല മാല ചാർത്തി പുഷ്പാഞ്ജലിയും നടത്തുക. ഈ പറഞ്ഞിട്ടുള്ള മന്ത്ര വൈമുഖ്യ വിഷമങ്ങൾ മാറി ന്യായമായിട്ടും നീതിയായിട്ടും നടക്കേണ്ടത് നമുക്ക് ഗുണകരമായിട്ട് എടുക്കാൻ പറ്റും. യാതൊരു സംശയമില്ല. 5 തിങ്കളാഴ്ച ശിവന് അതിൻ്റെയായിട്ടുള്ള മാറ്റം ഉണ്ടാവും. വിശാഖത്തിക്കാൽ അനീഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം അനുകൂലമാണ്. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള പ്രശ്നങ്ങൾ ഒത്തിരി അനുഭവിക്കുന്ന രാശിക്കാരൻ. ഈ മനുഷ്യന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തില്ലാത്ത സമയം ഉണ്ടാക്കി കൂട്ടുകാർക്കും നാട്ടുകാർക്കും കിടന്നു കൊടുക്കണം. വീട്ടിലെ കാര്യം ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്. അത് മാത്രമല്ല, ഒരു കാര്യം വരുമ്പം ന്യായമായിട്ട് നമ്മളെ പുറന്തള്ളുന്ന അവസ്ഥ. നമുക്ക് സഹായിക്കാൻ നമ്മളേ ഉള്ളൂ. ഈ പറഞ്ഞ നമ്മൾ പോയിട്ടുള്ളതും ചെയ്തതിനും ചെയ്തിടമൊന്നുമില്ല, വന്ന വഴിയൊക്കെ ഇവരൊക്കെ മറക്കും. ഇത് തിരിച്ചറിയുമ്പോൾ കുറേ വെള്ളം ഒഴുകി പോയിട്ടുണ്ടാവും, സമയം പോയിട്ടുണ്ടാവും.
ഇനി നമുക്കിങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല. സ്വാർത്ഥനാകുക, സ്വാർത്ഥയാകുക. എന്ത് കാര്യത്തിൽ? കുടുംബകാര്യത്തിൽ സ്വാർത്ഥയായില്ലേ പറ്റില്ല. എനിക്കെൻ്റെ എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേർ, എൻ്റെ കുടുംബം, എനിക്കെൻ്റെ സമ്പാദ്യം, എൻ്റെ കാര്യങ്ങൾ എനിക്ക്. ഇത് നമ്മൾ വിചാരിക്കാത്ത അത് സ്വാർത്ഥതയല്ല, അത് ന്യായവും നീതിയാണ്. അത് നമ്മൾ ചിന്തിക്കാതെ വേറെ ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കാം. ദൈവാധീനം കൂടെ വേണം. ഈ 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും, നടക്കേണ്ട കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടും, വസ്തുസംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പറഞ്ഞു, ബാങ്ക് ലോണിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ ചിട്ടിയായിരുന്നാലും എന്തായിരുന്നാലും ശരിയാണ്, നമുക്ക് വരേണ്ട ആ ധനഭാവവും നമുക്ക് അനുകൂലമായിട്ട് വരും. മൂലം പോരാട ഉത്രാടത്തേക്കാൽ ധനരാശി ഈശ്വരാധീനം തുണയാണ്. അതിലെ ഗൃഹസ്ഥാനത്ത് ചില ദോഷലക്ഷണങ്ങൾ, അത് ഈ വിളിച്ചപേക്ഷ മൂലം ഉണ്ടായിരിക്കുന്ന ദോഷലക്ഷണം, ഗുളികൻ്റെ ദൃഷ്ടി, മാന്ദിയുടെ പാപബന്ധനം എന്നൊക്കെ പറയാം, അതുണ്ടായിട്ടുണ്ട്. ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ഒരാത്മാവിൻ്റെ ശാപപാപദൃഷ്ടി എന്നും പറയാം. അത് തിരുവല്ലത്തോ വർക്കരയിലോ തിരുമുല്ലവാരത്തോ തിരുനെല്ലിയിലോ തിരുനാവായിലോ കൊണ്ടുപോയി ചെയ്യേണ്ടതും ചെയ്തതും തൃപ്തിയായിട്ടില്ല, എന്നെ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പല സമയത്തും കഥകിൽ വന്ന് മുട്ടുന്ന അനുഭവവും നിഴലോട്ടം പോലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കന്നിയുടെ ഭാവദൃഷ്ടിയോഗം പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാവും. വിവാഹം, തൊഴിൽ, സന്താനഭാഗ്യം, പഠനവിജയം ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ രക്തബന്ധത്തിലുള്ളതായതുകൊണ്ട് അമ്മ വഴിയോ അച്ഛൻ വഴിയോ പഴക്കമുള്ളതാവും. പക്ഷെ ആ ദോഷം ശാപമായിട്ട് ബാധിക്കാനും ഇനിയും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. പഞ്ചകന്യാ സമർപ്പണം, പട്ട്, കരിവള, കൺമഷി, ചെപ്പ്, കുങ്കുമം, അല്ലെങ്കിൽ മഞ്ഞൾ, അല്ലെങ്കിൽ ഗന്ധം, അല്ലെങ്കിൽ സെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് ഭഗവതി നടയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഉപചാര സമർപ്പണം ചെയ്ത് ഈ കന്യയുടെ ശാപം അല്ലെങ്കിൽ കോപം അത് മാറ്റുക. കാര്യങ്ങൾ വളരെ വളരെ അനുകൂലമായിട്ട് വരും. സംഗതി ചെറിയ കാര്യം, നമ്മൾ പോയി ചെയ്യണം. ആരെയും കൊടുത്തു വെച്ചിട്ട് കാര്യം, നമ്മൾ പോയി ചെയ്യണം. അടുത്തുള്ള ഭഗവതിക്ക് സമർപ്പിക്കുക. എന്നെ മറന്നുപോകുന്നുള്ള സങ്കട ശാപം മാറിക്കിട്ടും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം തുണയാണ്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പ്രേരണയാലും തെറ്റിദ്ധാരണയാലും കുടുംബ ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡൈവേഴ്സ് വരെ ചിന്തിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം ദയനീയമാണ്, കഷ്ടമാണ്. നമ്മുടെ വാശിയും വൈരാഗ്യവും അല്ല ഇവിടെ വിഷയം. എല്ലാത്തിനും നമുക്ക് ക്ഷമയും എല്ലാത്തിനും ഒരു പോംവഴിയും ഉള്ള സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് നിൽക്കുന്നതാണ് വലിയ വലിയ നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുന്നത്. സ്വയം നമ്മൾ കണ്ണാടി നോക്കണം, നമ്മുടെ ഭാഗത്ത് നല്ല ഈ തെറ്റ്. പലപ്പോഴും ഉപബോധ മനസ്സ് അത് അംഗീകരിച്ചു തരില്ല. നീ നിൻ്റെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക, തർക്കിക്കുക എന്നുള്ള ഉപബോധ മനസ്സ് മന്ത്രിക്കും, നമ്മളെ കൊണ്ട് ചെയ്യിക്കും, അത് പുറമേക്ക് പ്രകടിപ്പിക്കും. നീയാണിതിനെല്ലാം കാരണം, എൻ്റെ പേരിൽ യാതൊരു തെറ്റുമില്ല, ഞാൻ നിരപരാധിയാണ്. അപ്പോൾ ഈ ആരോപണവും പ്രത്യാരോപണവുമാണ് ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ എരിവും പുളിയും എണ്ണയും ഒഴിച്ചു തരാൻ ആൾക്കാരുണ്ടാകും. കളഞ്ഞിട്ട് വാടി നിനക്ക് വേറെ കിട്ടും, ഈ തരത്തിൽ ഉപദേശം ഉണ്ടാവും. പയ്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും, കളഞ്ഞിട്ട് വാ, അവളവിടെ കിടക്കട്ട്, നിനക്ക് ഞങ്ങളുണ്ട് കൂടെ, നീ ഞങ്ങൾ പറയണത് കേക്ക്. അപ്പം ഇതിൻ്റെ ഇടയിൽ കിടന്ന് നഷ്ടപ്പെടുന്നു. ഇവിടെ ആരും കാണില്ല, നമുക്ക് നമ്മളെ കാണുള്ളൂ, അതാണ് സത്യം. ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് ശ്രീ സൂക്ത കവചിത മന്ത്രത്തിൽ 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കും. ഈ തെറ്റിദ്ധാരണ മാറി കാര്യങ്ങൾ, എൻ്റെ ഭാര്യ, എനിക്കെൻ്റെ പിള്ളേർ, എൻ്റെ മക്കൾ, എനിക്കെൻ്റെ ഭർത്താവ് എന്നുള്ള ഒരു 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 അറ്റാച്ച്മെൻറ്റ് തിരിച്ചു കൊടുക്കും. അപ്പം അതിന് നമ്മളായിട്ട് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് സത്യം. ഉത്രാടത്തി മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില പ്രശ്നങ്ങളിൽ
നമ്മൾ ശ്രദ്ധയോടുകൂടി കയറിയണം. ചില കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുക, ബാങ്ക് ലോണ് മറ്റു കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. നമ്മളെടുക്കം പഴി കേൾക്കേണ്ടതും നമ്മളെടുക്കം പിഴ ഒടുക്കേണ്ട അവസ്ഥ വരും. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം 4 വർഷമായി 5 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റത്തില്ല. ആ അവസ്ഥ മാറും. എൻ്റേതെന്ന് പറഞ്ഞ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടേതെന്ന് പറഞ്ഞാൽ മക്കൾ, അതാണ് കുടുംബം. അപ്പോൾ ഈ സന്താന ഭാഗ്യം ഇടയ്ക്ക് ചിലർക്ക് 1-2 തവണ ഡേറ്റൊക്കെ മാറി അങ്ങോട്ട് ഉറച്ചില്ല. ഇതിൽ ഒരു കന്നിയുടെ ദൃഷ്ടിപാപം, ഈ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള കുഞ്ഞ് കന്യാവ്, അതിൻ്റെ ദൃഷ്ടി എന്നെ മറന്നുപോകുന്ന ചോദ്യം. സർപ്പദൃഷ്ടി എന്ന് പറയും, നാഗദോഷം അത് മാറണം. അപ്പം നമ്മൾ ചെയ്യണമെന്നില്ല, വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ശാപദോഷം പഴക്കമുണ്ട്. അപ്പം അത് മാറണം. അപ്പം ഇത് രണ്ടിനും വേണ്ടുന്ന പ്രായശ്ചിത്തം, അത് ഉത്തമ സന്താന ഭാഗ്യയോഗ സിദ്ധിക്ക് തടസ്സം കാണുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ട് പഞ്ചേശ്വര കവചിത മന്ത്രപൂജ ചെയ്ത്, പഞ്ചേശ്വര പഞ്ചഭൂത കവചിത മന്ത്രം, ജലമഗ്നി വായു ആകാശം ഭൂമി, ഈ പഞ്ചഭൂത ഭാവത്തിൽ ശിവനെയും കൂടെ ശക്തിയും പഞ്ചേശ്വര കവചിത മന്ത്ര പൂജ ചെയ്ത് നെയ്യും തേനും സംവാദസ്പർശ ജപം നടത്തി 11 ദിവസം കഴിക്കുക. തീർച്ചയായിട്ടും 3 മാസത്തിനകത്ത് ഈശ്വരാനുഗ്രഹത്താൽ പോസിറ്റീവ് റിസൾട്ടായി കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും, യാതൊരു സംശയമില്ല. വ്രത ശുദ്ധിയോടുകൂടി ചെയ്യണം. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നുണ്ട് കല്യാണക്കാര്യത്തിന്, ഒന്നും കണ്ടിട്ട് ശരിയാകുന്നില്ല. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്നൊരു ബന്ധം നടക്കണം. ബന്ധു വഴി വന്നു, സുഹൃത്ത് വഴി വന്നു, ബ്രോക്കർ വഴി വന്നു, ബ്യൂറോ വഴി വന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് പെണ്ണാലോചിച്ച് നടക്കുന്നില്ല. തിരിച്ച് ഒത്തിരി ആലോചന വരുന്നു, പെൺകുട്ടിക്ക് ആരെയും പിടിക്കുന്നില്ല, പയ്യൻ ആരെയും പിടിക്കുന്നില്ല, രക്ഷകർത്താക്കൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് കൂടെ ഉള്ളവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞ് വീരണ്ട് പിള്ളേർ വരെയായി എല്ലാവരുടെയും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കുടുംബജീവിതം, അപ്പം ഇത് തടസ്സം എന്താണെന്ന് വെച്ചാൽ മീനൻ്റെ അശിക്കരാകുന്നത്തോളം നോക്കുമ്പോൾ സ്വയംവര പാർവതി പൂജ ചെയ്ത് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുക. ശരിയായിട്ടുള്ള വിവാഹകാര്യമൊക്കെയോ 3 മാസത്തിനകത്ത് എൻ്റെ കാര്യം സ്വയംവര പാർവതി പൂജ ചെയ്ത്. ഇന്നിവിടെ ഈ വരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച.